കോവിഡ് ബാധിച്ച് മരിക്കുന്നവരെ സംസ്കരിക്കുന്നതിന് പയ്യാമ്പലത്ത് കൂടുതൽ സൌകര്യമൊരുക്കി കണ്ണൂർ കോർപ്പറേഷൻ. നിലവിൽ 12 മൃതദേഹങ്ങൾ വരെ ദഹിപ്പിക്കാൻ കഴിയും. സ്ഥലപരിമിതിയെ തുടർന്ന് സംസ്കാരത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നതായ കണ്ണൂർ വിഷൻ വാർത്തയെ തുടർന്നാണ് കോർപ്പറേഷന്റെ ഇടപെടൽ. പയ്യാമ്പലത്ത് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരെ സംസ്കരിക്കുന്നതിന് പ്രത്യേക സ്ഥലമാണ് ഒരുക്കിയിരുന്നത്. ഇവിടെ 5 മൃതദേഹങ്ങൾ വരെയാണ് സംസ്കരിക്കാൻ സൌകര്യം ഉണ്ടായിരുന്നത്. കോവിഡ് മരണങ്ങൾ കൂടിയതോടെ സൌകര്യം മതിയാകാതെ വന്നു. ഇതേക്കുറിച്ച് ചൊവ്വാഴ്ച കണ്ണൂർ വിഷൻ നൽകിയ വാർത്തയെ തുടർന്ന് കോർപ്പറേഷൻ അധികൃതർ ഇടപെട്ടു. പി ജയരാജൻ, എൻ സുകന്യ എന്നിവരും വിഷയം കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. ബുധനാഴ്ച രാവിലെയോടെ കോർപ്പറേഷൻ പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണൽക്കൂനയും കാടും നീക്കിയാണ് കൂടുതൽ സ്ഥലം ഒരുക്കിയത്. നിലവിൽ 12 മൃതദേഹം വരെ സംസ്കരിക്കാൻ കഴിയും. കണ്ണൂർ വിഷനും കോർപ്പറേഷനും നന്ദി അറിയിക്കുകയാണ് IRPC ചെയർമാൻ PM സാജിദ്. ഇന്നലെ കണ്ണൂർ വിഷൻ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലേക്ക് ശ്രദ്ധയപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷനിലെ പ്രദേശ നേതാവായിട്ടുള്ള സുവന്യേച്ചി, അതുപോലെ തന്നെ പി ജയരാജൻ എന്നിവർ കോർപ്പറേഷൻ അധികാരികളുമായി സംസാരിച്ചു. അവർ വളരെ ഇന്ന് രാവിലെ തന്നെ ഈ സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ വിഷനും അതുപോലെ തന്നെ കോർപ്പറേഷനും എല്ലാം നന്ദി രേഖപ്പെടുത്തും. ഇന്ന് അഞ്ച് ബോഡിയാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ 5 ബോഡി ഇന്ന് കൃത്യമായിട്ട് ഇവിടെ മറവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം സംസ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്ന് ശരിയാക്കിയതുകൊണ്ട് തന്നെ 5 ബോഡിയും കൃത്യമായി സജ്ജീകരിക്കാൻ വേണ്ടി കഴിയും. ഇനിയും 5 ബോഡികൾ ഇവിടെ വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതൊരു 10-12 ബോഡി വെക്കാനുള്ള സ്ഥല സൗകര്യം ഇവിടെ ആയിട്ടുണ്ട്. കോവിഡ് മരണങ്ങൾ കൂടി വരികയാണ്. ഓരോ ദിവസവും പയ്യാമ്പലത്ത് മാത്രം 5-6 മൃതദേഹങ്ങൾ എത്തുകയാണ്. IRPC വണ്ടർമാരാണ് സംസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. 199 മൃതദേഹങ്ങൾ പയ്യാമ്പലത്ത് മാത്രം IRPC വണ്ടർമാർ സംസ്കരിച്ചു. സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് പി ജയരാജന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട IRPC നടത്തുന്നത്. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ മരണങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരും പകച്ചു നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് IRPC വണ്ടർമാർ സ്വയം സന്നദ്ധരായി എത്തിയത്. IRPC ആകട്ടെ ശാസ്ത്രീയ പരിശീലനം നൽകി വണ്ടർമാരെ സജ്ജമാക്കി. ചെയർമാൻ PM സാജിദ് എല്ലാറ്റിനും നേതൃത്വം നൽകി സദാ വണ്ടർമാർക്കൊപ്പം നിന്നു. എന്ത് ആവശ്യത്തിനും IRPC എന്നായി ഇപ്പോഴത്തെ സ്ഥിതി. ആ ദൗത്യം വാളണ്ടിയർമാർ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.